പയറുവള്ളിയുടെ നാമ്പാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഇളപ്പ ഇല, പയറിൻ്റെ ഇളപ്പ ഇല. അത് കഴിഞ്ഞ് പയർ പറിക്കണം. ഇത് മൂന്നും കൂടി ഇട്ടാണ് തോരൻ വയ്ക്കുന്നത്. നല്ലൊരു തോരനാണിത്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പയറിൻ്റെ ഇലയും പയറിൻ്റെ നാമ്പും പയറും കൂടി ഇട്ട് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പയറിൻ്റെ ഇല ആദ്യം മൂക്കാത്ത മണ്ടക്കത്ത് കിളുത്ത് വരുന്ന ഇല, അതിൻ്റെ നാമ്പ്, പയർ, ഒരു നാല് പച്ചമുളക്, ഒരു മീഡിയം സവാള, ഇത് ഒന്ന് അരിഞ്ഞ് നമുക്ക് റെഡിയാക്കിക്കൊണ്ട് വരാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ആദ്യം മുതൽ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ഗ്യാസ് കത്തിച്ച് കൊടുക്കും. ചീനച്ചട്ടി ചൂടായി, നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി, കടുകിട്ടം കൊടുക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ക്ലിയറാക്കി വെച്ചിരിക്കുന്ന ഇലയായിരുന്നു നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പയറും അതിൻ്റെ ഇലയും നാമ്പും എല്ലാം കൂടെ ആകുമ്പം ഒരു അടിപൊളി തോരനാണിത്. സൂപ്പറാണിത്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് കുറച്ചിര വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ പീരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ആവിക്കിടുന്നൊന്ന് വേകട്ടെ. ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. തോരനായോ നോക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി തോരനാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.